ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അമൂല്യമായ നിരവധി വസ്തുക്കൾ കണ്ടെടുക്കുന്നുണ്ട്. ചരിത്രാതീത കാലത്ത് നിലനിന്നിരുന്ന ഇവയ്ക്ക് ഏറെ വിലപിടിപ്പുള്ളതിനാൽ ആളുകൾ ഇത് കൈവശപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത്തരം അമൂല്യ വസ്തുക്കളാൽ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്ന കുറച്ച് ആളുകളെക്കുറിച്ചും വളരെ വിചിത്രമായി കണ്ടെടുത്ത നിധി ശേഖരണത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഗെയിം കളിക്കുമ്പോൾ പണം നേടുവാൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താം. ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ തുടങ്ങി ഫോർമുല 1 വരെയുള്ള ഗെയിമുകൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാരോടൊപ്പം ബെറ്റ് വെച്ച് പണം നേടുവാൻ 1x ബെറ്റ് എന്ന ഈ വെബ്സൈറ്റിലൂടെ സാധിക്കുന്നു. ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചും പ്രൊമോ കോഡ് ഉപയോഗിച്ചും ഇന്ന് തന്നെ ബെറ്റിംഗ് തുടങ്ങൂ. നമ്പർ 10, ദ ഓക്ക് ഐലൻഡ് ട്രഷർ. ഏറെ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദ്വീപാണിത്. ഇതിനെ സംബന്ധിച്ച ചലച്ചിത്രങ്ങളും ടിവി ഷോകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. നോവ സ്കോട്ടിയയിലുള്ള ദ്വീപിൽ കണക്കിൽപ്പെടാത്തത്ര നിധിയുള്ളതായി കരുതപ്പെടുന്നു. 19th നൂറ്റാണ്ട് മുതൽ നിധി കണ്ടെത്തുവാനും കടത്തിക്കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നും കണ്ടെത്തിയ പുരാതനമായ വസ്തുക്കൾക്ക് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. ഈ സ്ഥലത്തെക്കുറിച്ച് മറ്റൊരു കഥയും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നും നിധി കണ്ടെടുക്കുവാനെത്തുന്ന ആൾ ശാപമേറ്റ് മരണപ്പെടും എന്നതാണത്. ഈ പ്രസ്താവന സത്യമെന്ന രീതിയിൽ 6 ആളുകളാണ് മരണപ്പെട്ടത്. ഇവിടെ പല രീതിയിലുള്ള കുഴികൾ പലപ്പോഴായി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനു പിന്നിലെ കാരണം എന്താണെന്ന് ആർക്കും തന്നെ അറിയില്ല. എന്നാൽ ഇത്തരം കുഴികളെ കടൽ കൊള്ളക്കാർ തങ്ങളുടെ നിധികൾ ഒളിപ്പിക്കുവാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണെന്ന് ഒരു കൂട്ടം ആളുകൾ അഭിപ്രായപ്പെടുന്നു. നമ്പർ 9, ദ കേഴ്സ് ഓഫ് ടുട്ടൻഖാമൻ. പിരമിഡുകളെക്കുറിച്ചും അവയ്ക്ക് പിന്നിൽ നിലനിൽക്കുന്ന നിഗൂഢമായ സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡുകൾ ഈജിപ്തിലാണ് കാണപ്പെടുന്നത്. ഇന്നും ശാസ്ത്രലോകത്തിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. 1922 ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ഹോവാൾട്ട് കാർട്ടർ BC 1323 നിലനിന്നിരുന്ന 18 ഫറവോ ടുട്ടൻഖാമിന്റെ ശവകുടീരം കണ്ടെത്തി. ഈജിപ്തിലെ ലക്സറിൽ നിന്നും മാറി നൈൽ നദിക്ക് കുറുകെ രാജാക്കന്മാരുടെ താഴ്വരയിൽ BC 16 മുതൽ 11 നൂറ്റാണ്ട് വരെ ഫറവോയെ അടക്കം ചെയ്തിരുന്നു. എന്നാൽ അമൂല്യമായ വസ്തുക്കളും ഈ ശവകുടീരത്തിൽ ഉണ്ടായിരുന്നതിനാൽ മിക്ക ശവകുടീരങ്ങളും ആദ്യകാലം മുതലേ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. ഈ ശവകുടീരങ്ങളെ ചുറ്റിപ്പറ്റി നിരവധി അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ പ്രവേശിക്കുന്നവർക്ക് അകാല മരണമായിരിക്കും എന്നതായിരുന്നു അത്. ഇത്തരത്തിൽ ഇവിടെ പ്രവേശിച്ച നിരവധി ആളുകൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഹോവാൾട്ട് കാർട്ടറിനും സ്വസ്ഥമായ മരണമായിരുന്നില്ല ലഭിച്ചത്. ഫറവോയുടെ ശാപം മൂലമാണ് ഇതെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. നമ്പർ 8, ദ കഴ്സ് ഓഫ് ഷിപ്രക്ഡ് ഗോൾഡ്. 1988 തകർക്കപ്പെട്ട രീതിയിലൊരു കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന് കീഴെയുള്ളതായി കണ്ടെത്തുകയും അതിനെ സംബന്ധിച്ച് നിരവധിയായ പര്യവേക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ടോമി ജി തോംസൺ എന്ന നിധിവേട്ടക്കാരൻ ഇതിനെക്കുറിച്ച് അറിയുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ടൺ കണക്കിന് സ്വർണ്ണ ഉരുപ്പിടികൾ കടലിന് കീഴെയുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ നിധിക്ക് പുറകിൽ വ്യക്തമായ ചരിത്രം നിലനിൽക്കുന്നുണ്ട്. 1857 ചുഴലിക്കാറ്റിൽപ്പെട്ട കപ്പൽ നടുക്കടലിൽ വെച്ച് മുങ്ങിപ്പോവുകയും അപകടത്തിൽ 400 ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും 21 സ്വർണം കടലിൽ നഷ്ടമാവുകയുമായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ടോമി തോംസൺ പഠിക്കുകയും അതിവിദഗ്ധമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സ്വർണം മുഴുവനായി കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. പല മാർഗത്തിലൂടെ അതിനെ പ്രയോജനപ്പെടുത്തി ധനാഢ്യനായി മാറുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം പോലീസ് ഇയാളെ പിടികൂടുകയും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്ത നിധി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. നമ്പർ 7, ദ ട്രഷർ ഓഫ് ദ നൈറ്റ്സ് ടെംപ്ലർ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല സമുദായങ്ങളിലായി നിരവധി അമൂല്യ വസ്തുക്കളും നിധിശേഖരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് ഓരോന്നിന്റെയും പിന്നിലായി നിരവധി ചരിത്രങ്ങളും നിഗൂഢതകളും നിലനിൽക്കുന്നു. മതപരമായ രീതിയിലുള്ളതും അല്ലാത്തതുമായ നിധിശേഖരത്തെ കണ്ടെത്തുക എന്നത് അല്പം ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. ഇത്തരത്തിലുള്ള നിധിശേഖരണത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. 1960 പോർച്ചുഗലിലെ ഒരു പുരാതന സ്ഥലത്ത് നിന്നും അമൂല്യമായ നിധിശേഖരം കണ്ടെത്തുകയുണ്ടായി. $500,000 വരെ വിലമതിക്കുന്ന കുരിശി യുദ്ധകാലത്തേതെന്ന് അറിയപ്പെടുന്ന ഒരു കലം ഒരു കോട്ടയിൽ നിന്നും കണ്ടെടുത്തു. വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള നിരവധി വസ്തുക്കളും കണ്ടെത്തുകയുണ്ടായി. ഒരു കാലത്ത് ഇതിനെ സംബന്ധിച്ച നിരവധിയായ സംഭവങ്ങൾ ഉണ്ടാവുകയും എന്നാൽ ഇന്ന് അവകാശികൾ ഏതുമില്ലാതെ അന്യാധീനമായതുമായ ഇത്തരം വസ്തുക്കൾക്ക് കരിഞ്ചന്തയിൽ ലഭിക്കുന്ന വില ഇതിനെ സ്വന്തമാക്കുവാൻ ഏവരെയും പ്രേരിപ്പിക്കുന്നു. പള്ളികളുമായി ബന്ധപ്പെട്ട ഇത്തരം നിധിശേഖരത്തെ ഏറെ വിശിഷ്ടമായ ഒന്നായി കണക്കാക്കുന്നു. നമ്പർ 6, ദ കൊഹിനൂർ ഡയമണ്ട്. ഏറെ ചരിത്രങ്ങൾ നിലനിൽക്കുന്ന ഒന്നാണ് കൊഹിനൂർ എന്നറിയപ്പെടുന്ന അമൂല്യരത്നം. കാകതീയ രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കൊല്ലൂർ ഖനിയിൽ നിന്നുമാണ് ഇത് ഖനനം ചെയ്തെടുത്തിരുന്നത്. ഇതിന്റെ സാക്ഷ്യപ്പെടുത്തിയ ആദ്യമൂല്യം 186 മെട്രിക് ക്യാരറ്റ് ആണ്. എന്നാൽ വ്യക്തമായത് ഈ അളവ് തന്നെയാണോ എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. ഇത് പിന്നീട് ദില്ലി സുൽത്താനായ അലാവുദ്ദീൻ ഖിൽജി ഏറ്റെടുത്തു.
മുഗൾ മയിൽ സിംഹാസനത്തിന്റെ വിശിഷ്ടമായ ഒരു ഭാഗമായി കോഹിനൂർ മാറപ്പെട്ടു. 1846 ബ്രിട്ടീഷ് പഞ്ചാബ് പിടിച്ചെടുക്കുകയും ഇത് വിക്ടോറിയ രാജ്ഞിയുടെ കൈവശം എത്തപ്പെടുകയും ചെയ്തു. അതുവരെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൂടെയും ഈ അമൂല്യ വസ്തു കൈമാറപ്പെടുകയുണ്ടായി. ഏറെ അമൂല്യമായ വസ്തുവായി കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും ശാപമേറ്റ രത്നം എന്ന പേരിലും കോഹിനൂർ അറിയപ്പെട്ടിരുന്നു. ഇത് ഉപയോഗിച്ചിരുന്ന ഓരോ ചക്രവർത്തിമാരിലും നിർഭാഗ്യം കൊണ്ടുവന്നിരുന്നുവെന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇന്ന് ലണ്ടൻ ടവറിലെ ജുവൽ ഹൌസിലെ ഒരു പ്രദർശന വസ്തുവാണിത്. ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങി നിരവധിയായ രാജ്യങ്ങളുടെ സർക്കാരുകൾ ഇതിന്റെ ഉടമസ്ഥത അവകാശപ്പെടുന്നുണ്ട്. നമ്പർ 5, ദ ഹോപ്പ് ഡയമണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആഭരണങ്ങളിലൊന്നാണ് ഹോപ്പ് ഡയമണ്ട്. ഇതിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ ഏകദേശം 400 പഴക്കമുള്ളതാണ്. ബോറോൺ ആറ്റങ്ങളുടെ അളവിലെ വ്യതിയാനം മൂലം വളരെ ഭംഗിയേറിയ നീലനിറത്തിലാണ് ഈ ഡയമണ്ട് കാണപ്പെടുന്നത്. ഇന്ത്യയിലെ തെലങ്കാനയിൽ കൊല്ലൂർ ഖനിയിലാണ് ഈ കല്ല് ഉത്ഭവിച്ചത്. 1666 ഫ്രഞ്ച് വ്യാപാരിയായ ജീൻ ബാപ്റ്റിസ്റ്റ് ഇത് വാങ്ങിയതായി ആദ്യകാല രേഖകൾ വ്യക്തമാക്കുന്നു. തുടർന്ന് നിരവധിയായ ഉടമകളിലൂടെ കടന്നുപോയ ഈ രത്നം വാഷിംഗ്ടൺ സ്വദേശിയായ വാൽഷ് മക്ലീൻ എന്ന വ്യക്തിക്ക് ലഭിക്കുകയും ഒടുവിൽ 1949 ന്യൂയോർക്കിലെ രത്ന വ്യാപാരിയായ ഹാരി വിൽസൺ ഇത് വാങ്ങുകയും ചെയ്തു. നമ്പർ 4, ദ കേഴ്സ് ഓഫ് ടെമർലൈൻ. ഏറെ നിഗൂഢതകൾ നിലനിൽക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. 1941 മഹാനായ ടമർലൈൻ എന്ന രാജാവിന്റെ ശവകുടീരം തുറക്കപ്പെടുകയുണ്ടായി. താജ് മുഹമ്മദ്, കരി നീസോവ് എന്നീ വ്യക്തികളുടെ നേതൃത്വത്തിൽ പര്യവേക്ഷണങ്ങൾ ആരംഭിക്കുകയുണ്ടായി. പ്രദേശവാസികളും പുരോഹിതന്മാരും ഇത് തടയുവാൻ ശ്രമിച്ചുവെങ്കിലും ഇത് പൂർണ്ണമായും നടത്തപ്പെട്ടു. തുടർന്ന് നിരവധിയായ ശവകുടീരങ്ങൾ സമീപഭാഗത്ത് നിന്നും കുഴിച്ചെടുക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ ശാപമെന്ന് കരുതപ്പെടുന്ന രീതിയിൽ നിരവധിയായ അനർത്ഥ സംഭവങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും നിരവധിയായ മരണങ്ങളും ഉണ്ടായെന്ന് പറയപ്പെടുന്നു. ജർമ്മനി ഈ സമയത്താണ് സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചത്. ടമർലൈനിന്റെ ശവകുടീരം കണ്ടെടുത്തതിന്റെ ശാപഫലമാണ് ഇതെന്ന് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നു. നമ്പർ 3, ദ ബസാനോ വേസ്. ഏറെ കൗതുകവും വിചിത്രവുമായ ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ട പ്രത്യേക ഒരു പാത്രം. എന്നാൽ ഈ സമയം കല്യാണത്തിന്റെ വേളയിലുണ്ടായ ചില അശുഭ സംഭവങ്ങൾ മൂലം വധു മരണപ്പെടുകയും ഇതിന്റെ തുടർച്ചയായി ഈ പാത്രം മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും ഇതിൽ ശാപം ഉൾക്കൊള്ളുന്നതുമായ അഭ്യൂഹങ്ങൾ ഉണ്ടായി. യുവതിയുടെ ശവസംസ്കാര ചടങ്ങിനു ശേഷം ഈ വസ്തു മറ്റൊരു കുടുംബത്തിലേക്ക് നൽകുകയും ഞെട്ടിച്ചുകൊണ്ട് ആ കുടുംബത്തിലെ അംഗങ്ങൾ മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇത് കൈമാറിയെത്തിയ എല്ലാവരും തന്നെ ഇതിനെ ശാപമേറ്റ് മരണപ്പെട്ടുകൊണ്ടിരുന്നു. പിന്നീട് ഇത് കാണാതാവുകയും 1938 വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇത് കണ്ടെത്തിയ ഒരു ചെറുപ്പക്കാരന് ഇതിനൊപ്പം ഒരു കുറിപ്പും ലഭിച്ചു. ഇതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സൂക്ഷിക്കുക, നിങ്ങളെക്കാത്ത് മരണം പതുങ്ങിയിരിക്കുന്നു. തുടർന്ന് ഇയാൾക്ക് അപകടം സംഭവിക്കുകയും ചെയ്തു. പിന്നീട് ഇത് കൈമാറപ്പെട്ട ഒരുവിധം ആളുകളെല്ലാം തന്നെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഇന്ന് ഇതൊരു പുരാവസ്തുവായി നിലനിൽക്കുന്നുണ്ട്. നമ്പർ 2, ദ കഴ്സ്ഡ് ടാബ്ലറ്റ്. 2013 ജെറുസലേമിൽ നിന്നും പുരാവസ്തു ഗവേഷകർക്ക് പ്രത്യേക രീതിയിലുള്ളൊരു വസ്തു ലഭിക്കുകയുണ്ടായി. ശിലാഫലകത്തോട് സാമ്യതയുള്ള ഒരു വസ്തുവായിരുന്നു അത്. ഇതിൽ പ്രത്യേക രീതിയിലുള്ള എന്തൊക്കെയോ കുത്തിക്കുറിച്ചിരുന്നു. തുടർന്ന് ഗവേഷകർ ഇതിനെക്കുറിച്ച് പഠനം നടത്തുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഗ്രീക്ക് റോമൻ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ശാപം നിറഞ്ഞ ഒന്നാണിതെന്ന് കരുതപ്പെടുന്നു. ഇത് ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെ പേരിൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ദേവന്മാരോടോ ആത്മാക്കളോടോ ആവശ്യപ്പെടുവാൻ ഇത്തരം വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നും ആയതിനാൽ തന്നെ ഇതിനെ ശാപം പിടികൂടിയ ഒന്നായി വിലയിരുത്തുന്നു. ഇത്തരത്തിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നവരെയും ഇതിന്റെ ശാപം പിടികൂടുമെന്ന് പറയപ്പെടുന്നു. നമ്പർ 1, ദ കേഴ്സ്ഡ് മമ്മി. ദ മമ്മി എന്ന ചലച്ചിത്രത്തിൽ പിരമിഡുകളുടെ നിഗൂഢതകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൂടാതെ ഏറെ വിചിത്രമായ ടുത്തൻഖാമിന്റെ ശവകുടീരത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. സമാനമായ രീതിയിലുള്ള മറ്റൊരു സംഭവമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. നിർഭാഗ്യം കൊണ്ടുവരുന്നത് എന്ന് വിശേഷിപ്പിക്കുന്ന ഫറവോയുടെ ഒരു മമ്മിയാണ് ഇവിടെ കാണുന്നത്. ബർദ്ഹം ഫ്ലെച്ചർ എന്ന മാധ്യമ പ്രവർത്തകനാണ് ഇതിനെ കണ്ടെത്തുകയും ഇതിനെക്കുറിച്ച് വിശദമായ അറിവുകൾ നൽകുകയും ചെയ്തത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആർക്കും തന്നെ അത്ര നല്ല അനുഭവങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് ഇതിനെ മ്യൂസിയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായതും നിങ്ങളെ ഞെട്ടിച്ചതുമായ സംഭവം ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.